ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തിരുവോണാശംസകൾ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നതേ എങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ. പൂക്കളില്ലാതെ നമുക്ക് എങ്ങനെ ഒരു പൂക്കളം ഒരുക്കാന്ന് വീഡിയോയിൽ കാണാം. അപ്പൊ നമ്മളെ പൂക്കളം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. സിസേഴ്സ് വേണം, ക്രേപ്പ് പേപ്പർ വേണം. ഇത് എൻ്റെ കയ്യിലുള്ള എല്ലാ കളേഴ്സും ഞാൻ എടുത്തിരിക്കുന്നുണ്ട്. മഞ്ഞ, ലൈറ്റ് ഓറഞ്ച്, പിങ്ക്, ലൈറ്റ് പിങ്ക്, വൈറ്റ്, ഇത്രയും കളേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ ഞാൻ പൂക്കളുണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ത്രെഡ് വേണം, ഫെവിക്കോൾ വേണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജമന്തി പൂ ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് നമ്മൾ റിബൺ ഷേപ്പിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിങ്ങനെ മുറിച്ചു കൊടുക്കുക ഇതിൻ്റെ എഡ്ജ്. നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് നൂലെടുത്ത് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കഴിഞ്ഞു എക്സ്ട്രാ ഉള്ള ഭാഗം കട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ ജമന്തി പൂവ് റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് വാടാമല്ലി ഉണ്ടാക്കാം. വീതി കുറച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ റിബൺ പോലെ കട്ട് ചെയ്തത്. എഡ്ജസ് വെട്ടിക്കൊടുക്കാം. ഇത് റോൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കെട്ടിക്കൊടുക്കാം. എക്സ്ട്രാ നൂല്. അപ്പം നമ്മളെ വാടാമല്ലി പൂവ് റെഡി ആയിക്കഴിഞ്ഞു. നമുക്ക് അരളിപ്പൂവൻ ഉണ്ടാക്കാം. ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഒരു പെറ്റൽസ് എടുക്കാം. ഇവിടെ ഗ്ലൂ തേച്ച് കൊടുക്കാം. അടുത്ത പെറ്റൽസ് എടുക്കാം. നമ്മളിത് റോൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മല്ലിക ഉണ്ടാക്കാം. ഞാൻ ലൈറ്റ് യെല്ലോ പേപ്പർ ആട്ടോ എടുത്തിരിക്കുന്നത്.
എഡ്ജ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് സ്റ്റെപ്പാണ്. അപ്പൊ രണ്ട് സ്റ്റെപ്പും കൂടെ യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇത് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പൊ മല്ലിക റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊരു വൈറ്റ് ഫ്ലവർ ഉണ്ടാക്കാം. ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ചുരുട്ടി കൊടുക്കുക. ഫസ്റ്റ് നമ്മള് പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വൈറ്റ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മല്ലികപ്പൂ വെച്ച് കൊടുക്കാം. നമുക്ക് ജമന്തിപ്പൂ കിട്ടാം. ഇനി നമുക്ക് വാടാമല്ലി വെച്ചു കൊടുക്കാം. അടുത്ത് നമുക്ക് അരളിപ്പൂ വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മളെ പൂക്കളം റെഡി ആയി കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ചെയ്ത് നോക്കിയതാട്ടോ. എല്ലാ ദിവസവും പൂക്കൾ ഇടുമ്പം ഒന്ന് ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി ചെയ്ത് നോക്കാന്നുള്ളൊരു ഐഡിയ തോന്നി, അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ഓണത്തിന് ഇനി എന്തായാലും സമയമില്ല, നെക്സ്റ്റ് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇത് ഫെസ്റ്റിവൽ സീസണിലൊക്കെ നമ്മളെ വീട് ഡെക്കറേറ്റ് ചെയ്യാനും ഇതേ ടൈപ്പ് ഫ്ലവേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.